ഗൈസ് അഗൈൻ നമ്മൾ എന്നൊക്കെയാണ് ജി ടി റേസ് വിത്ത് പ്രൊഫഷണൽ ടോംസ്. ഇൻവിസിബിൾ ആയിട്ട് രണ്ടാളും ആയിട്ട് ഒറ്റ ഒരു ശരീരം ഇത് കേടില്ല വണ്ടി. ഇത് നീ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ടായി വണ്ടിയില് പിന്നെ സസ്പെൻഷൻ കണ്ടാ നീ ഒരു പ്രശ്നമില്ലാന്ന് വേണ്ടി അതാ വണ്ടി പറഞ്ഞാ വണ്ടി റോഡില് പെർഫോമൻസ് ഞാൻ നിന്നെ അടിച്ചതില്ല പോസിലേക്ക് നേരെ പോയി. നീ എന്നെ മറ്റേ വള്ളി പിടിച്ചിട്ട് വെട്ടിച്ചു തന്നെ വള്ളി മറ്റേ എയർ സ്ട്രിപ്പ് തിരിട്ടിയത് റോഡിന്റെ കോർണറിൽ പോയിടിച്ചവിടെ. പക്ഷെ ഈ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ സസ്പെൻഷൻ കൊള്ളാം. കുറച്ചധികം പോവാനുണ്ട്. ഇങ്ങനെ ലാഗ് അടിക്കല്ലേ വേഗാട്ടെ. ഇതെനിക്ക് തോന്നുന്നു നമ്മടെ ഒരു ഇതിന്റെ പവറാണ് ഈ വണ്ടിക്ക്. ഡിഫൻഡർ ആ ലെവലിൽ ഡിഫൻഡർ ലെവലിലുള്ള പവറൊക്കെയാണ് വണ്ടിക്കുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലും കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലും ഉള്ളു. ഞാൻ രക്ഷപ്പെട്ടു. നീ താഴെ പോയാ പേടിക്കണ്ട ഞാനും പോയി. നീ ചെക്ക് പോയിന്റ് എടുത്തിട്ടല്ലേ പോയേ? അല്ല ഇല്ല ഞാൻ പോയത് സ്പോട്ടിലാ പോയത്. ആ തന്നെ അവിടെ എന്റെ വണ്ടി വളഞ്ഞടാ മാലേരി. അതെ 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 അത് അവിടെ ചെല്ലുമ്പോ വണ്ടിക്ക് ചെറിയ വളവുണ്ട്. നമ്മള് ഒരാള് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റാൾക്ക് ഒരു സങ്കടമാണ്. സങ്കടം ഫില്ല് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് പടയുന്നത് എന്ത് കാര്യം ഞാൻ അവിടെ കുഴിയാന്ന് കണ്ടില്ലടാ അതണ്ടായി. പിന്നെ സാരത്തെ കാണുമ്പോ കുഴി ഉണ്ടാവില്ല. അല്ലടാ നീ അവിടെ കൂളായിട്ട് ഞാൻ വിചാരിച്ചു നീ ഇതില് ഈ പതുക്കെ പോവാൻ വേണ്ടിട്ട് ഇതാണ് കണ്ടാ ഞാൻ നിക്കണ്ടാ. ഇല്ല എനിക്ക് വേണതൊരു പകുതി ആകുമ്പോ നേരെ പോയാ മതി. നിക്കണ്ട പോ നീ പോണോണ്ട് എനിക്ക് നിക്കണം. നിന്ന് പയ്യ ഇപ്പൊ തന്നെ ഇപ്പൊ ഇനിയിപ്പോ കാര്യല്ല. ഞാൻ അവിടെ നേരെ പോവാൻ നോക്കിയതാ. അയ്യോ ചെക്ക് പോയിന്റ് കിട്ടും സ്വാഭാവികം. ബിരിയാണി കിട്ടിയാലോ അതുള്ള സെറ്റപ്പിലാണ് കേറി പോണം നമുക്ക്. ഇത് ഇത്ര ടൈം വേസ്റ്റ് ഇല്ല നമ്മുടെ കൊണ്ടിരിക്ക. സംഭവം ഇതിന്റെ ഈ ഇടയെ പോവാതെ സൂക്ഷിക്കാ മാക്സിമം. കറക്റ്റ് രണ്ട് ടയറ് പോലെ ഗ്യാപ്പുള്ളൂ. എന്റെ ഇടയ്ക്കൂടെ പോയി കഴിഞ്ഞാൽ വണ്ടി തന്നെ ചെരിയണ്ട. വണ്ടി തന്നെ പവർ കൊടുത്തു കഴിഞ്ഞാ വണ്ടി സൈഡ് വലുവണ്ട വണ്ടിക്ക് അത് നോക്കണ്ട. അത് കൊറച്ച് കയറ്റി ഇറക്കി വെച്ചേക്കണേന്ന് തോന്നണം. എനിക്കാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നല്ലത്. അതെ അതാ ഇവിടെ വന്നിട്ട് ഭയങ്കര വ്യൂ ആ. അങ്ങനെ മുകളിൽ നിന്ന് വ്യൂ നോക്കിട്ട് ഓടിക്കില്ലേ വണ്ടി? ഓ അങ്ങനെ ഇവിടെ ഇതിന്റെ അകത്ത് എല്ലായിടത്തും ചെക്ക് പോയിന്റ് ഉണ്ട്. ചെല്ലവിടത്തെ ഉണ്ടാവും ചെക്ക് പോയിന്റ് ഒക്കെ കിലോമീറ്ററുകൾ അപ്പുറത്ത്. ചെക്ക് പോയിന്റ് കട കാണുമ്പോ ഇങ്ങനെ തകർത്തില്ലെങ്കിൽ എന്തോ മനസ്സിനൊരു അത് ശരിയാ. കട കാണുമ്പോ ഇടിച്ചു പൊളിക്കാൻ തോന്നുന്നു. വെറുതെ രസം. പിന്നെ പറക്കാൻ ഇത് കഴിഞ്ഞു പറക്കലം ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഫുള്ളതേ കണ്ട താഴത്തോടുള്ള പരിപാടികളാണ്. എയറിൽ നിന്ന് കളിക്കുമ്പോഴാണ് ഒരു രസമുള്ളത്. ഫീൽ കഴിഞ്ഞിരിക്കുന്നതാണ്.
അങ്ങനെ ഇഷ്ടപ്പെടല്ലേ വീണല്ലേ, അവിടെ വീണേക്കാം. ഇനിയെന്താ ചെയ്യണ്ടേ? ഇനിയൊന്നുമില്ല, നേരെ വിട്ടോ. ഓവറായിട്ട് ചിന്തിക്കില്ലേ, അടിയില് നിക്കാൻ മതി, ഇനി മുകളിലോട്ട് പോവാം. അതെ, ഇത് മുകളിലേക്ക് തന്നെയുള്ള. ഓ, ഇതിനി എക്സ്പ്ലോറിംഗ് കുറച്ച് ബാക്കൊക്കെ എടുത്ത് വരേണ്ടി വന്നു. സമയം ലാഭിച്ചു. അതാണ് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ലാഭാണ് നമ്മുടെ ഇവിടുത്തെ. ടൈം നമ്മൾ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മിനി സെക്കൻഡും ഒക്കെ നമുക്ക് വിലപ്പെട്ടതാണ്. റീസ്പോൺ അടിക്കാൻ പടുപെടു തന്നെ. ആ, നമ്മളിന്ന് ഈ ഇതിന്റെ ഗോഡൗൺ മൊത്തം അവിടെ ലാഭിച്ചു ഞാൻ. ഓ, സീറ്റ് ആരാ? അതെ, നമ്മള ചെറിയ ഇതിങ്ങനെ എടുക്കുമ്പോ തന്നെ ടൈം ലാഭായി. ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളക്കലും തിരിക്കലും പോക്കൊക്കെ അതാണ്. ആണ് വണ്ടിയുടെ ഒരു പ്രത്യേകത. ഇവിടെ നമ്മൾ ടൈം ലാഭിക്കണമെങ്കിൽ നമ്മൾ ഇതിങ്ങനെ എടുക്കും. ഇവിടെ അല്ലടാ, നേരെ എടുക്കരുത്, നമ്മള് അങ്ങ് ചാടി പൊക്കോണം. ടൈം ലാഭം ഒറ്റടിക്കൂടെ. ഓ, വിഷയം തന്നെ. ഞാൻ നിന്നെക്ക കൂടുതൽ ടൈം ഷിപ്പ്യാർഡുകളൊക്കെ മൊത്തത്തിൽ നമ്മൾ കറക്കതാണ് നമ്മുടെ മെയിൻ പരിപാടി. എന്നിട്ടാ അപ്പുറത്ത് ചൈന മാല പോലെ എടുത്തു വെച്ചിട്ടില്ലോ. നമ്മളങ്ങനെ പിഴണില്ലേ, നമ്മളിങ്ങനെ നമ്മളിതൊക്കെ വെറുതെ വണ്ടി ഓടിച്ച അങ്ങ് പോവാ, അത്രേ. ഒരു പക്ഷെ റോഡിനേക്കാ സെറ്റപ്പ് ആയിട്ട് ഇവിടെ ഓടിക്കണേ. ഇതന്നെ നോക്ക്, ഇത്ര ചെറിയ ലൈനാ, നമുക്ക് അതിന്റെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ എനിക്കൊന്നൊരു സീനുല്ല. ഇനി പോണ്ടി ഇങ്ങനെ തിരിച്ച് അതിന് വേണത് ആക്ച്വലി സ്കില്ലാണ്. എങ്ങനെ അത്രയും ചെറിയ റോട്ടില് ഒരു വണ്ടി തിരിക്കാൻ പറ്റില്ല ശരിക്കും. അങ്ങനെ ഒരു സയൻസ് ഇല്ല ശരിക്കും. കഴിഞ്ഞ റേസ് വേറെ ഒന്നും കാണാനില്ലല്ലോ. ഇനി കഴിഞ്ഞിണ്ടാവും, നമ്മക്ക് ടഫ് റേസ് ആ ഇതിലുണ്ട്. നമുക്കിത് എന്തൊരുമാതിരി പൂ പറക്കുന്ന ലാഘവത്തില് സിമ്പിൾ സാധനം അല്ലേ, കൊറച്ച് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഇല്ലാതെ. എങ്ങനെയുണ്ടത്? ൂട്ടുകളൊക്കെ നിർത്തിട്ടേക്കണോ അവിടെ പണിയാൻ വേണ്ടി? ഈ വണ്ടി നീ ബാക്ക് അടിച്ചിട്ടില്ലടാ, ബ്രേക്ക് പിടിക്കുക, ഫ്രണ്ട് അടിക്കുക. അപ്പൊ വണ്ടി ഒരു ഒരുമാതിരി പവറിലങ്ങ് ഭയങ്കര രസമാണ്. അമ്മേ, അത് കേട്ടില്ല, അതാണ് ഉണ്ടാക്കിയേനെ. കളി കഴിഞ്ഞാ പറഞ്ഞാ നമുക്ക് ഇതൊക്കെ എന്തോ ഭയങ്കര സിമ്പിളായി മൊത്തത്തില്. നമുക്ക് ഇങ്ങനെ എല്ലാം പിടിച്ചെങ്കിൽ 5 മിനിറ്റ് തീരാവളേ ഉള്ളൂ. ശ്രമിക്കുകയാണ് അടുത്തൊരു റേസ് ടോമിന്റെ ജാലിന്റെ കോപ്പം കിട്ടിയിരുന്നു. അപ്പോ അടുത്ത സമയം എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.